60 രൂപ മുതൽ 100 രൂപ വരെ വിലയുണ്ട്. ഇപ്പൊ എറണാകുളത്ത് ഞങ്ങൾ ലുലു മാളിൽ പോവാണെങ്കിൽ 100 രൂപയാണ് അവിടെ മിനിമം ആയിട്ട് വാങ്ങിക്കുന്നത്. പല സ്ഥലത്തും പല റേറ്റ് ആണ്, പല ബ്രാൻഡിലും അത് അവൈലബിൾ ആണ്. മിനിമം 60 രൂപ കൂടുതൽ മിനറൽ വാട്ടറിന് വിലയുണ്ട്. അപ്പോ പിഡിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ റിവേഴ്സ് ഓസ്മോസിസ് ആണ്. അതുപോലെ റിവേഴ്സ് ഓസ്മോസിസിന് ശേഷം നമുക്ക് പിന്നെ വെള്ളത്തിലുള്ള ബാക്ടീരിയ, വൈറസ് പോലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ കമ്പനികളെല്ലാം ഉപയോഗിക്കുന്നത് UV എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ്. UV അൾട്രാവയലറ്റ് രശ്മികള് പ്രകാശത്തിലൂടെ കടത്തിവിട്ടാൽ അതിലുള്ള ബാക്ടീരിയയും വൈറസിനെയും തൽക്കാലത്തേക്ക് സ്റ്റണ്ണാക്കി നിർത്താൻ അല്ലെങ്കിൽ ബോധം കെടുത്താനായിട്ട് അത് ഉപയോഗിക്കും. അതിനുശേഷം ആ വെള്ളം കുറച്ച് സമയം ടാങ്കിൽ വന്നാല് കുറച്ച് സമയത്തിന് ശേഷം അത് വീണ്ടും ലൈവ് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ആ എടുക്കുന്ന സമയത്ത് തന്നെ കുടിക്കുകയാണെങ്കിൽ, ബാക്ടീരിയോ വൈറസോ ഒന്നും ആക്റ്റീവ് അല്ലാത്ത സമയത്ത് കുടിക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ശരീരത്തിന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ ഈ വൈറസ് ചെല്ലുമ്പോൾ അതിനെ നശിപ്പിക്കുകയും ചെയ്യും. പ്രതിരോധ ശേഷി ഇല്ലാത്തവരുടെ ശരീരത്തിലാണ് ഈ ബാക്ടീരിയ വൈറസും കടന്നു ചെല്ലുവാണെങ്കിൽ അസുഖങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ UV സാങ്കേതികവിദ്യക്ക് ചെറിയൊരു പോരായ്മയുള്ളത് അതിലെ ബാക്ടീരിയയിലും വൈറസിനൊക്കെ തൽക്കാലത്തേക്ക് ബോധം കെടുത്താനാണ് സാധിക്കുള്ളൂ. പക്ഷെ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഗ്രീൻ ബബിൾ എന്ന് പറയുന്ന ഒരു ടെക്നോളജി, ഇത് വെള്ളത്തിലെ ഈ മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള വൈറസ്, ബാക്ടീരിയ പോലുള്ള ജീവനുള്ള നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഈ കീടാണുക്കൾ അല്ലെങ്കിൽ രോഗാണുക്കളെല്ലാം പൂർണ്ണമായിട്ടും കൊല്ലുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പൊ ഇതിനുശേഷം നമ്മൾ ഈ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു ബാക്ടീരിയ വൈറസ് ഫ്രീ ആയിട്ടുള്ള വെള്ളമായിരിക്കും കിട്ടുക. അപ്പൊ നമ്മുടെ കമ്പനി ആദ്യം റിവേഴ്സ് ഓസ്മോസിസ്, അതിനുശേഷം ഗ്രീൻ ബബിൾ, ഇങ്ങനെ ഒരു 6-7 സ്റ്റേജ് പ്രോസസ്സിന് ശേഷമാണ് അടുത്തൊരു സ്റ്റേജ്, 7 മുതൽ 11 വരെയുള്ള സ്റ്റേജ് ആന്റി ഓക്സിഡന്റ് ആൽക്കലിൻ മിനറൽ വാട്ടർ തരാനുള്ള ഒരു 5 സ്റ്റേജാണ്. അപ്പൊ 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 11 അടുത്ത 5 സ്റ്റേജ് ആന്റി ഓക്സിഡന്റ് ആൽക്കലിൻ മിനറൽ വാട്ടർ തരാനുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനെ 11 സ്റ്റേജിലുള്ള പ്രോസസ്സിന് ശേഷമാണ് നമ്മുടെ പ്യൂരിഫയർ നമുക്ക് വെള്ളം തരുന്നത്. അപ്പോ മറ്റുള്ള കമ്പനികൾക്ക് ഈ പറയുന്ന പ്രത്യേകതകൾ എല്ലാം ഉണ്ടാവണമെന്നില്ല. ഇതിൽ റിവേഴ്സ് ഓസ്മോസിസ് ഉള്ള കമ്പനികളുടെ വാട്ടർ പ്യൂരിഫയറിന് മിക്കവാറും ഉപയോഗിക്കുന്നത് UV ടെക്നോളജി ആയിരിക്കും. നമ്മൾ അത് റീപ്ലേസ് ചെയ്തിട്ട് ഗ്രീൻ ബബിളാണ് ഉപയോഗിക്കുന്നത്. UVയുടെ ഫെയിലിയർ അല്ലെങ്കിൽ അതിന്റെ ഒരു പരാജയ സാധ്യത നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പോ റിവേഴ്സ് ഓസ്മോസിസിന് ശേഷം ഗ്രീൻ ബബിളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തികച്ചും വിശ്വസിച്ചാൽ നമുക്ക് വെള്ളത്തിന് പ്യൂരിറ്റി മാത്രം പോരാ, മനുഷ്യൻ അതിനെ കൂടി വേണം. നമ്മൾ ക്വാളിറ്റി വെള്ളത്തിന് ഉണ്ടോ എന്ന് സാധാരണ പരിശോധിക്കാറില്ല. പക്ഷെ വെള്ളത്തിന് ചില